അതിദരിദ്രരുടെ കണക്കെടുക്കുന്നതിനായുള്ള പ്രീ എന്യൂമറേഷൻ മൊബൈൽ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വാർഡ്തല ഓഫീസർമാരുടെ ലോഗിനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും ലഭ്യമായ ശേഷം അതുപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള പാസ്വേഡ് മാറ്റി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്വതന്ത്രമായ മറ്റൊരു പാസ്വേഡ് എന്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിലവിലുള്ള പാസ്വേഡും അതേ തുടർന്ന് പുതിയതായി നമ്മൾ ചേർക്കുന്ന പാസ്വേഡും രേഖപ്പെടുത്തുക. അതേ തുടർന്ന് ഒന്നുകൂടി അത് കൺഫേം ചെയ്ത ശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പാസ്വേഡ് മാറിയിരിക്കുന്നു. ഇനി ആപ്ലിക്കേഷനിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്ത ശേഷം വീണ്ടും യൂസർ നെയിമും പുതിയ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. വാർഡ്തല ഉദ്യോഗസ്ഥൻ വാർഡ്തലത്തിൽ നടന്ന മീറ്റിംഗുകളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രീ എന്യൂമറേഷൻ ഡേറ്റ എൻട്രി സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ആഡ് മീറ്റിംഗ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒന്നാമതായി വാർഡ്തല സമിതി രൂപീകരണം നടന്ന ദിവസം തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഡേറ്റ സേവ് ആയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും ആഡ് മീറ്റിംഗ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതേ രീതിയിൽ ഓരോ ചോദ്യങ്ങൾക്കായി ഉത്തരം നൽകി അത് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇതിൽ ആകെ കുടുംബങ്ങളുടെ എണ്ണം, എന്യൂമറേറ്റർമാരുടെ എണ്ണം, വാർഡ്തല പ്രാഥമിക യോഗത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം, ക്ലസ്റ്ററുകളുടെ എണ്ണം, കുടുംബശ്രീ അയൽക്കൂട്ട FGD പങ്കെടുത്തവരുടെ എണ്ണം, ഒന്നിലധികം ക്ലസ്റ്റർ ഉണ്ടെങ്കിൽ എല്ലാ ക്ലസ്റ്ററിലും ഉള്ള ആകെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. സന്നദ്ധ സംഘടനകളുടെ FGDയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് ഇനി രേഖപ്പെടുത്തേണ്ടത്. ഓരോ തവണയും ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ വാല്യൂ സേവ് ആവുകയുള്ളൂ. ഉദാഹരണമായി 8-9 കോളങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് കൊടുക്കാതെ മുമ്പോട്ട് പോവുകയാണ്. 10-ാമത്തെ ചോദ്യത്തിന് ഉത്തരം രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാം 8-9 ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുത്ത ഉത്തരം അവിടെ കാണാനില്ല. അതേസമയം സബ്മിറ്റ് രേഖപ്പെടുത്തിയ 10-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം രേഖപ്പെടുത്തിയ ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് വാല്യൂ സേവ് ആകുന്നു എന്ന് ഉറപ്പുവരുത്തി മാത്രം മുന്നോട്ട് പോകുക. ഇത്രയും വിവരങ്ങൾ വാർഡ്തല ഉദ്യോഗസ്ഥൻ ഡേറ്റ എൻട്രി ചെയ്ത് രേഖപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ പ്രീ എന്യൂമറേഷൻ ചെയ്യുന്നതിനായി എന്യൂമറേറ്ററുടെ ലോഗിൻ സജ്ജമായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുകയാണ്. അടുത്തതായി ഒരു എന്യൂമറേറ്ററുടെ ലോഗിൻ നമുക്ക് പരിചയപ്പെടാം. വാർഡ്തല ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ ചെയ്തതുപോലെ തന്നെ കൃത്യമായി ലഭ്യമായിട്ടുള്ള യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ഉടനെ ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ നിലവിലുള്ള പാസ്വേഡ് മാറ്റി കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പാസ്വേഡ് ചേർക്കുക. വിവരങ്ങളുടെ സൂക്ഷ്മത ഉറപ്പുവരുത്തുന്നതിനായി ഈ പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ്. പാസ്വേഡ് മാറ്റി എന്ന് ഉറപ്പായ ശേഷം ലോഗ് ഔട്ട് ചെയ്യുക. ഇനി യൂസർ ഐഡിയും പുതുക്കിയ പാസ്വേഡും ചേർത്ത് വീണ്ടും ലോഗിൻ ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഇന്റർഫേസിൽ ആഡ് എന്ന ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുടുംബങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താനായി സാധിക്കും. അനുബന്ധം 3-ൽ തയ്യാറാക്കിയിട്ടുള്ള കുടുംബത്തിന്റെ വിവരങ്ങൾ ഇവിടെ ചേർക്കുക. വിവരങ്ങൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഡേറ്റ എൻട്രി ചെയ്യുക. എയിൽ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇവിടെ പേര്, ജെൻഡർ, വിലാസം അല്ലെങ്കിൽ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലം എന്നിവ രേഖപ്പെടുത്തുന്നു. ബിയിൽ അതിദാരിദ്ര്യത്തിന്റെ പൊതുഘടകങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി തന്നിരിക്കുന്ന റേഡിയോ ബട്ടണുകളിൽ നിന്ന് അതിതീവ്രം, തീവ്രം, ബാധകമല്ല എന്നിങ്ങനെ 3-ൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. സിയിൽ തീവ്ര ക്ലേശ ഘടകങ്ങൾ
ബാധകമായ പ്രത്യേക സാമൂഹിക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നു. വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിച്ച ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡേറ്റ സേവ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും മറ്റൊരു സർവേക്കുള്ള വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായി എല്ലാ കുടുംബങ്ങളുടെയും ഡീറ്റെയിൽസ് പ്രീ എന്യൂമറേഷൻ ഘട്ടത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്രകാരം ഡേറ്റ എൻട്രി ചെയ്ത വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കടന്നു വന്നാൽ അത് എഡിറ്റ് ചെയ്യാനായി എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ചോദ്യത്തിനുള്ള ഉത്തരമാണോ തെറ്റിയിരിക്കുന്നത് അത് മാത്രം എഡിറ്റ് ചെയ്ത് കൃത്യമായുള്ള ഉത്തരം കൊടുത്ത ശേഷം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നേരത്തെ സേവ് ചെയ്ത ഡേറ്റയിൽ ഇപ്പോൾ വരുത്തിയ എഡിറ്റിംഗ് ബാധകമായി വരും. ഈ പ്രകാരം എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് വാർഡ് ലെവൽ ഉദ്യോഗസ്ഥന്റെ ലോഗിനിൽ പ്രതിഫലിക്കുന്നതാണ്. വാർഡ് ലെവൽ ഉദ്യോഗസ്ഥന്റെ ലോഗിനിലേക്ക് ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതാണ്. ഇതിനായി വെരിഫൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിവരങ്ങൾ പരിശോധിക്കുക. ഏതെങ്കിലും വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയതായി തെളിഞ്ഞാൽ റിട്ടേൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം എന്യൂമറേറ്ററുടെ ലോഗിനിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ഇപ്പോൾ വാർഡ്തല ഓഫീസറുടെ ലോഗിനിൽ റിട്ടേൺ എന്നതിന് താഴെ 1 എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഇത് തന്നെ ഹോം പേജിലും ഡാഷ്ബോർഡിലും കാണിക്കുന്നതാണ്. ഇനി എന്യൂമറേറ്ററുടെ പേജിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അടുത്തതായി എന്യൂമറേറ്ററുടെ ലോഗിൻ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഹോം പേജിൽ തന്നെ റിട്ടേൺ എന്ന് കാണാനായി സാധിക്കും. എന്യൂമറേറ്റർ റിട്ടേൺ വന്ന പ്രീ എന്യൂമറേഷൻ ഡേറ്റയിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തി അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. വീണ്ടും വാർഡ്തല ലോഗിനിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹോം പേജിൽ തന്നെ പ്രീ എന്യൂമറേഷൻ ഡേറ്റ ഒരെണ്ണം കാണിക്കുന്നതായി കാണാം. ഇതിൽ വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനായി സാധിക്കും. അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ കൃത്യമാണെങ്കിൽ വെരിഫൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്യൂമറേഷൻ പൂർത്തിയായി കഴിഞ്ഞു.